ഇതൊന്നും വേണ്ട വിളിക്കരുത്. അതിലെ ചിലതൊക്കെ ദുബായാ. ഏത് ദുബായ് ആണെങ്കിലും വേണ്ട. ആ ഇവും കൊള്ളാം. പിന്നേതാ? അയ്യോ ഇതിൽ അഡ്രസ് ഇല്ലല്ലോ, ഞാൻ നോക്കി അറിയിച്ചോളാം. ആ ഓ കൊള്ളാം, പക്ഷേ തലമുടി പഴയ ഫാഷനാ. ഓ രക്ഷപ്പെട്ടു, ആ ഒരു കുറവല്ലേ നീ കണ്ടുള്ളൂ, ബാക്കിയെല്ലാം ഓക്കെ ആണല്ലോ. ആ ഇതൊന്ന് അന്വേഷിക്കും, ഒരു 10 രൂപ എടുത്ത് പണിക്കർ കൊടുക്കും. ആ പിന്നെ ഈ വകയിൽ ഇപ്പൊ 100 രൂപ ഇതെങ്കിലും നടന്നില്ലെങ്കിൽ തന്റെ വീട്ടിൽ നിൽക്കുന്ന കിടാവിനെ ഞാൻ വെച്ചിട്ടു. അയ്യോ അതൊന്നും വേണ്ട, ഇത് നടക്കും. കമലമ്മേ ഇത് എടുക്കാത്ത നോട്ടാണല്ലോ. ഇന്നലെ ഇരുട്ടത്ത് ഒരു ദ്രോഹി പറ്റിച്ചതാ. ഒരു കടം ബാക്കിയുണ്ട്. എന്ത് കടം? ഇതിന്റെ പുറത്ത് കയറ്റി എന്നെ സവാരി കൊണ്ടുവന്ന് ഏറ്റിട്ടുണ്ട്. അത്രേ ഉള്ളൂ, ഞാൻ പേടിച്ചു പോയി. കമലമ്മ എപ്പ വേണോ എന്ന് പറഞ്ഞാ മതി, ഞാൻ അപ്പ റെഡി. ഇപ്പൊ വേണോ? ഇപ്പൊ വേണ്ട, പിന്നെ മതി. എന്താ ഇത്ര തിടുക്കം? പതുക്കെ പോയാ പോരും, ഞങ്ങളെ പേടിയാണോ? വീട്ടിൽ ഗുണ്ടയെ എടുത്തിരിക്കുകയാണോ കാവലിന്? ഞങ്ങൾ വേണമെങ്കിൽ മാറി മാറി കാവലിരിക്കാം. എന്താ പെങ്ങളുടെ പേര്? ജോലിയോ അതോ ഇനി ഊമയാണോ? ഊമയാണെങ്കിൽ അങ്ങി കാണിച്ചാലും മതി. എന്തെങ്കിലും ഒന്ന് പറയുന്നേ, ഞങ്ങളൊന്ന് കേക്കട്ടെ. നിനക്കൊക്കെ എന്തിന് അസുഖാടാ ശവികളെ? ആടാ പോടാ, വെറുതെ കുടുംബത്തിരിക്കുന്ന പെമ്പിള്ളാരെ ഉപദ്രവിക്കാതെ. താനാരാ പറയാൻ? ഞാൻ ആരാണെന്ന് ഇപ്പൊ കാണിച്ചു. വേണന്നേ, അവര് പോയിക്കോളും. എടാ ഒന്ന് തലയിൽ ഇട്ടേക്ക, ഒന്ന് പോടാ, ഒന്ന് പോടാ, ഒന്ന് പോടാ. അങ്ങോട്ടല്ല, ഇങ്ങോട്ട് പോടാ. ഇങ്ങോട്ട് അങ്ങോട്ട് ഞങ്ങള് പൊക്കോളാം, നിങ്ങൾ ഇങ്ങോട്ട് പൊക്കോ. അലമ്പാ ഇപ്പൊ തോന്നണ്ടോ കൂടെ ഒരു നായരുണ്ടായക്കൊള്ളാന്ന്? ഹലോ, ടൗണിലേക്കാണെങ്കിൽ ഇതേ പോകാം. അല്ല ഞാൻ വേണമെങ്കിൽ അറിയിത്തരാം, പ്രശ്നമാക്കണ്ട. ഏതാടാ ചെക്കന്മാര്, പുതുമുഖങ്ങളാണല്ലോ. അവരീ തൊടിയിലെ കേശുനായരുടെ അനന്തരവന്മാരാ. ആ ഇപ്പൊ കോളേജ് ലീവാണല്ലോ. സിദ്ധു മുത്തു ഇവിടെ നിൽക്കാന്ന പറഞ്ഞു. അവർ രാഗം തീർന്ന മുമ്പിൽ കാണുന്നത്. ആഹാ, നിങ്ങൾ രണ്ടുപേരും ഇവിടെ വന്നിരുന്ന ഞണ്ണുകാ. ഞാനും ആശാനും കൂടി നിങ്ങൾ എവിടെയല്ല അന്വേഷിച്ചെന്ന് അറിയാവോ? നിങ്ങൾ ആ രാഗം തീരുന്ന മുമ്പിൽ കാണുമെന്നല്ലേ പറഞ്ഞത്? ഞങ്ങൾ എത്ര നേരം എന്ന് വെച്ചാൽ അവിടെ കാത്തു നിൽക്കുക. എന്നിട്ട് ആശാൻ അവിടെ? ആശാൻ അവിടെ ഉണ്ട്. ആശാന് പാന്റും ഷർട്ടും മേടിക്കണമെന്ന്. എന്ത് എന്ത്, ആശാന് പാന്റാ? ആ സംഗതിയല്ല, തിരക്കിടില്ല. ഇട്ട് നോക്കണോ ഇതെങ്ങനെ? വേണ്ട വേണ്ട. നിനക്ക് മുതലാകല്ല, ഒരു 150 രൂപ പറ്റുമോ? ഇവിടെ ഫിക്സഡ് പ്രൈസ് ആണ് സാറേ. വേണ്ട, പട ബാ. അത് എത്ര കാലമായിട്ട് ഇവിടെ ഇരിക്കുന്നതാ, കൊടുത്ത് ഒഴിവാക്കുന്നേ സാറേ. എന്താ, ഒരു 200 രൂപ തരാമോ? 175 രൂപ എന്നൊരു പൈസ കൂടുതലാണ്, നമുക്ക് വേണ്ട. പറ്റുമോ? ആ ശരി, കച്ചവടം നടക്കട്ടെ. ആ പോരട്ടെ. ഇതാണ് ഞാൻ പറഞ്ഞത്, വലിയ കടയുടെ ഷോ കണ്ട് കയറിയ അവന്മാരെ നമ്മളെ പറ്റിക്കും. ഇതുപോലെ ചെറിയ കടയാണെങ്കിൽ നമുക്ക് വിലയും പേശാം, നല്ല സാധനവും കിട്ടും. മനസ്സിലായി? മനസ്സിലായി. മനസ്സിലായോ? മനസ്സിലായി. വേഗം ബാക്കി. ആ ഏതായാലും ഒന്ന് കുശാലായി. ഞങ്ങൾ ഇതുവരെ ഇത് കണ്ടിട്ടില്ല. ഒരാശയല്ലേ ആശാനെ, അതെന്താണെന്ന് അറിയാൻ. യോ ആശാനെ, ഇതിന്റെ അകത്ത് മുഴുവൻ ഇരുട്ടാണല്ലോ. അതെ, ഇന്റർവ്യൂ ആയി കാണും, അതാ ഇവിടെ ആളില്ലാത്തത്. മുഴുവൻ ലൈറ്റിന്റെ കളിയാണല്ലോ. ഒരാൾക്ക് 40 രൂപ. ഓൾറൈറ്റ്, 4 പേർക്ക് 160 രൂപ. കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ഞങ്ങൾക്ക് അറിയാടോ. പൈസ ആദ്യം കൊടുക്കണം. എന്തിനാ, ഞങ്ങൾ തരാതെ ഓടി പോവോ? ഇല്ല സാർ, അതാണ് ഇവിടുത്തെ രീതി. എന്നാ ഇപ്പൊ കാണണ്ട, പുല്ലുവാടാ.
ഏതായാലും കൊടുത്തേ പറ്റൂ. ഇപ്പഴേ കൊടുത്തേ ആശാന് വന്നതല്ലേ ആശാനെ? എത്ര 160 വരുമല്ലേ ആശാൻ തരും മേടിച്ചോ. ആശാൻ കൊടുക്കേ, കൊടുക്കുന്നത് ആ കൊടുക്കും. നല്ല ആശാനല്ലേ? ചക്കര ആശ. അയ്യോ നന്നായിട്ടുണ്ട് ചേട്ടൻ. ഇനി പാൻ്റ് ഇട്ടാ മതി. നീ എന്നെ കളിയാക്കണോ? ഏ അല്ല, നന്നായിരിക്കുന്നു. പിന്നെ കുറച്ച് ടൈറ്റ് കൂടി പോയോന്ന് സംശയം. ബാഗി എപ്പോഴത്തെ ഫാഷൻ? ബാഗി എന്താണ് ബാഗി? നിനക്കേ ഒരു സാരി വാങ്ങണമെന്നുണ്ടായിരുന്നു. പിന്നെ പെണ്ണ് കാണാനുണ്ടെങ്കിൽ ഏതായാലും നല്ലതൊന്നും വാങ്ങണം. അപ്പോഴവിടെ വിചാരിച്ചു. നല്ല സാരി എനിക്ക് ആവശ്യത്തിനുണ്ടല്ലോ. ഉണ്ട്, എന്നാലും നല്ല കാര്യത്തിനെല്ലാം നല്ലതാവണ്ടേ? ആ ഇന്നലെ നല്ല പരുവത്തിലായിരുന്നു ചേട്ടന്റെ വരവ്. കാല് ശരിക്കും നില തുറച്ചിരുന്നില്ല. 100-200 ബില്ലുകൾ പോക്കറ്റിൽ ഇരിപ്പുണ്ടായിരുന്നു. വല്ലപ്പോഴും ഒരു തമാശയൊക്കെ വേണ്ടടി ചേട്ടൻ. നിനക്കിത് എന്തു തോന്നി ഭരതാ? അല്ല, ഇനി പാൻറ് ഇട്ടില്ല എന്ന് വെച്ചൊരു കുറവ് വേണ്ട. മുണ്ടൊക്കെ പഴഞ്ചനാണെന്ന് ചിലർക്കൊക്കെ തോന്നി തുടങ്ങി. ഭരതമ്മാമ്മയുടെ പാന്റിന് എത്ര കീശയാ? 3. ഈ പാന്റ് പഴയതാകുമ്പോ എനിക്ക് തരുമോ? എന്തിനാ? അമ്മയ്ക്ക് സ്റ്റീൽ പാത്രം വാങ്ങാനാ. എന്റെ പാന്റ് ഷർട്ടും ഒക്കെ കൊടുത്ത് അമ്മ സ്റ്റീൽ പാത്രം വാങ്ങി. ഇങ്ങോട്ട് വാടാ അസത്തെ. ആ സംസാരത്തിനിടയ്ക്ക് വന്ന കാര്യം വിട്ടുപോയി. മാങ്ങയുടെ പൈസ ഉണ്ടേ? 2 ദിവസം കഴിയുമ്പോ ആള് വരും മാങ്ങ പറിക്കാൻ. അതെ, വാടാ. ഞാൻ തള്ളിക്കൊണ്ടു.
ഇതാ ഞാൻ പറയുന്നത്, വലിയ കടയാവുമ്പോ പഹയന്മാർ നമ്മളെ പറ്റില്ല. കടയാവുമ്പോ നമുക്ക് വിലയും ദേശ ഇങ്ങനെ നടുവേ വെച്ച് കീറേ ചെയ്യാം. എന്റെ മുടിഞ്ഞു വന്നേ. എന്നാലും ഒരു പെണ്ണിന്റെ ചിരി കാണാൻ വേണ്ടിയിട്ട് 175 രൂപ മുടക്കുക, എന്നിട്ട് ഡ്രസ് എടുക്കുക, അത് കീറുക, അവളുടെ മുമ്പിൽ നിന്ന് ചമ്മുക. പെൺവേഷം കെട്ടിയ ഒരുത്തനെ തൊടാൻ വേണ്ടി നീ എല്ലാം കൂടെ എന്റെ 160 രൂപ വലിപ്പിച്ചു. അതിലൊന്നും ആർക്കും ഒരു വിഷമമില്ല. എനിക്കൊരു അബദ്ധം പറ്റി, സമ്മതിച്ചു. അതിങ്ങനെ ഇടക്കിടക്ക് എടുത്തു പറഞ്ഞ് നീയെ കൂടെ ഞെളിയണതിനാടാ. വേലിപ്പത്തിലെ സാരി ചുറ്റിയതായാലും മതി നിനക്ക്. അതുകൊണ്ടാണല്ലോ എരുമയേക്കാളും ഘട്ടമായ ഒരെണ്ണത്തിന് വീട്ടിൽ വളർത്തുന്നത്. എരുമയാണെ പാലേലും കിട്ടും. ഇത് അതും ഇല്ല. ഞാൻ പിൻവലിച്ചു, ഇനി മിണ്ടില്ല.